ും വഹമ്മ വർക്കാത്തുഹു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മൾ ഒരു ഫുൾ ഡേ വ്ലോഗാണ് കാണിക്കുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഉച്ചയ്ക്കത്തെ ലഞ്ച് പ്രിപ്പറേഷൻസ് പിന്നെ ഒരു ഡെസേർട്ട് എല്ലാം തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴെടുത്ത് വെച്ചാണെന്ന് വെച്ചാൽ ജനുവരിയിൽ എടുത്തു വെച്ചൊരു വീഡിയോ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉപ്പ മരണപ്പെടുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എൻ്റെ വീട്ടിലേക്ക് കൊടുത്ത് വിടണംപ്പാക്കും ഉമ്മാക്കും ഒക്കെ കൊടുത്തു വിടണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയ സംഭവങ്ങളായിരുന്നു എന്താണെന്നറിയില്ല അറിയില്ല അന്ന് ഈ സാധനമൊക്കെ ഉണ്ടാക്കിയപ്പോൾ അവരും കൂടെ കഴിക്കണം എന്നെനിക്ക് തോന്നിയിട്ടോ അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് വീഡിയോ വീഡിയോ യൂസ്ഫുൾ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം ഒന്ന് കമൻറ്റിടാം ഒരു ജസ്റ്റ് ഒരു ഇമോജി എങ്കിലും കമൻറ്റായിട്ട് ഇടാം കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഞാൻ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ച സമയത്ത് എൻ്റെ കണ്ണ് നന്നായിട്ട് നേറുന്നുണ്ടായിരുന്നു അപ്പോൾ ഹയാൻ പറഞ്ഞു ഞങ്ങൾക്കൊന്നും നേർന്നില്ലാലോ എന്ന് പറഞ്ഞപ്പോൾ ഞാനവൻ്റെ കണ്ണിലേക്ക് ഇങ്ങനെ അടിച്ചു കാണിച്ചു കൊടുത്താണ് പിന്നെ അന്നത്തെ ദിവസം മക്കളെല്ലാവരും ഉണ്ടായിരുന്നു ശനിയാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഞാൻ അവരെയും കൂടെ കുക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ അവരെയും കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടായിരുന്നു ഹയാനക്കൊരു പണി കൊടുത്തു പിന്നെ റാനിക്കുട്ടിക്ക് വന്നിട്ട് ഷൂട്ട് ചെയ്യേണ്ട പണിയാണ് പിന്നെ അതേ കുറേ ദിവസമായിട്ട് ഞാൻ വാങ്ങിവെച്ച ഒരു ഇൻഡസ് വാലിന്ന് വാങ്ങിയച്ച സംഭവമാണ് കേട്ടോ അപ്പം അത് അൺബോക്സ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഇന്നെടുത്തിട്ട് ഇന്ന് ഇതിൽ നമ്മൾ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു രണ്ട് പാത്രങ്ങളാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതേ ഇതിൽ വന്നിട്ട് നല്ല റാപ്പ് ചെയ്തിട്ടാണ് കേട്ടോ പാത്രങ്ങളൊക്കെ വരുന്നത് പാക്കിങ്ങൊക്കെ അടിപൊളിയാണ് ഇത് അതുപോലെയുള്ള വലിയ ബബിൾ റാപ്പറിലെ അതിലാണ് ഇവർ പാക്ക് ചെയ്തിട്ടുണ്ടാവില്ലേ പിന്നെ ഇവരുടെ ഒരു റൈറ്റപ്പ് കാര്യങ്ങൾ ഒരു താങ്ക് യു കാർഡും പിന്നെ യൂസർ യൂസമാനുവലെന്ന് പറഞ്ഞ പോലെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ ഈയൊരു പാത്രങ്ങളുണ്ടല്ലോ ഞാൻ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ നിങ്ങൾ ചോദിക്കാറുണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നതാണെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല പാത്രങ്ങളാണ് ഇത് എന്നിട്ട് നല്ല ഹൈ ക്വാളിറ്റി ട്രിപ്പ് ഏസ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഉണ്ടാക്കുന്നത് അതായത് ട്രിപ്പിൾ ലെയർ ആണ് നമുക്ക് ഉള്ളിലൊക്കെ ഉണ്ടല്ലോ നോൺ സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന പോലെ ഉണ്ടാവും പിന്നെ അടിയിലൊക്കെ അതുപോലെ നല്ല ഒരു സോളിഡ് ഐറ്റം ആയിട്ടാണ് കേട്ടോ നമുക്ക് തോന്നുന്ന ഒക്കെ നല്ല അടിപൊളി ഹാൻഡിൽസ് ആണ് നമുക്ക് വിട്ടുപോരും അങ്ങനെ ഒന്നുമില്ല പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് തോന്നും ുള്ളിൽ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അടിപിടിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കാണാൻ തന്നെ നല്ലൊരു സ്ലീക്ക് ഡിസൈൻ ആണ് കേട്ടോ അത് പിന്നെ ഈ ഒരു പാന് പോലത്തെ ഈ ഒരു സംഭവം ട്രിപ്പിൾ ലെയർ ആയതുകൊണ്ട് തന്നെ ചൂട് നന്നായിട്ട് നിൽക്കും നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്ത് എന്ത് സാധനവും ഗ്യാസ് അധികം കളയാതെ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ ഒരു പാത്രങ്ങളിൽ ഞാൻ മുമ്പും കുറേ ഇവരെ പാത്രങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് കേട്ടോ നെക്സ്റ്റ് ബാച്ച് നമ്മൾ എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഈ പാത്രങ്ങൾ വാങ്ങണം എന്നുണ്ടെങ്കിൽ വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ വാങ്ങുന്ന സമയത്ത് നമ്മുടെ ഒരു കൂപ്പൺ കോഡായ എസ് എ എ എ എൽ എച്ച് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വൽവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും കൂടെ കിട്ടും കേട്ടോ ഗ്രീൻ പീസ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ പുതിയ പാത്രം കിട്ടിക്കഴിഞ്ഞാൽ നമ്മള് ലേഡീസിലൊക്കെ ഭയങ്കര ഹാപ്പി അല്ല അങ്ങനെ പുതിയ പാത്രത്തിൽ കുക്ക് ചെയ്യുന്ന ഒരു സന്തോഷത്തിലായിരുന്നു കേട്ടോ ഒരു ഒന്നര ടീസ്പൂൺ ഗാർലിക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് ചൂടായതിനു ശേഷം സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു പിന്നെ അതിന് ശേഷം കുറച്ച് ഗാർലിക്കില്ലേ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ടെടുത്തു കേട്ടോ അതിൻ്റെ ഒരു പച്ചമണം പോയതിനു ശേഷം ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചതും കൂടി ഇട്ടുകൊടുത്തു അതിന് ശേഷം നമ്മുടെ ഗ്രീൻ പീസും കൂടി ഇട്ടുകൊടുത്തു ഗ്രീൻ പീസ് ഇത് പച്ചയാണ് കേട്ടോ ഉണങ്ങിയതല്ല അതുകൊണ്ട് നമുക്ക് അപ്പളിക്കപ്പം തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇത് ഡയറ്റ് ഡയറ്റിരിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കഴിക്കാനും പറ്റും ടെൻഷൻ ഇല്ലാതെ കിട്ടിയതിനു ശേഷം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് ജീരകവും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം കേട്ടോ ഇനി പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം വെള്ളം ഒരുപാട് ആവണ്ട നിങ്ങൾക്ക് ഇത് നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് വേണ്ടതെങ്കിൽ വെള്ളം കുറവാക്കിയാൽ മതി കുറച്ച് ലൂസ് ആയിട്ടാണ് വേണ്ടതെങ്കിൽ വെള്ളം അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാനൊന്ന് മൂടി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എനിക്കില്ലേ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പഴയ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരും അങ്ങനെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ എന്നാണ് എനിക്ക് ഒരു പ്രസിച്ചതിന് ശേഷം ഒരു എട്ട് മാസത്തിന് ശേഷം ജോലിക്ക് പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ആ സമയത്ത് അവിടെ അടുത്തൊരു സ്കൂളിൽ വേക്കൻസി ഉണ്ട് അറബിക് ടീച്ചറായിട്ടെന്ന് പറഞ്ഞിട്ട് എന്റെ അത്ത വന്നിട്ട് എന്നോട് പറഞ്ഞ് അങ്ങനെ കുറെ ഓരോരുത്തരുടെ സമ്മതൊക്കെ ചോദിച്ച് അവസാനം എനിക്ക് സമ്മതം കിട്ടാതെ എനിക്ക് ജോലിക്ക് പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം ദേഷ്യമൊക്കെ വന്നിട്ട് ഞാൻ എന്റെ അത്താനോട് ചോദിച്ച് എന്തിന്റെ അത്ത എന്നെ പിന്നെ ഈ ഒരു കോഴ്സ് പഠിപ്പിച്ചു നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒക്കെ പഠിപ്പിക്കായിരുന്നില്ലേ എനിക്ക് ഈ ജോലിക്ക് അവർ വിടണില്ല എന്നൊക്കെ പറയണെന്നോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതെന്താ പറഞ്ഞതെന്നറിയോ ഈ ജോലി എന്ന് പറയുന്നത് ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് എപ്പോഴാണെങ്കിലും അതായത് പഠിച്ചു വെച്ചിട്ടുണ്ട് നീ ആ ഒരു സംഭവം അപ്പൊ നമുക്ക് ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും ജോലി ചെയ്യാൻ പറ്റും പെൺകുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ട അതാണ് ആരുടെ മുമ്പിലും കൈനീട്ടി നിൽക്കാത്തൊരവസ്ഥ അതാണ് നമുക്ക് വേണ്ടത് ശരിയല്ലേ നമ്മളും നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കേണ്ട അതിനല്ലേ നമ്മുടെ സ്വന്തം ഭാവിയും ശരിക്കും നമ്മൾ അങ്ങനെയാണ് ആക്കിവെക്കേണ്ടത് എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചു വെക്കും ഈ പഠനം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ നിന്ന് പല സംഭവം ആർക്കും എപ്പോഴും എന്തും കൊണ്ടാകാൻ പറ്റും പക്ഷെ നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മുടെ നിന്ന് ഒരിക്കലും മാർക്ക് എടുക്കാൻ പറ്റില്ല അത് ഇന്നല്ലെങ്കിൽ നാളെ ആരുടെ മുമ്പിലും കൈനീട്ടി നിൽക്കാതെ നമുക്ക് നമ്മുടെ സ്വന്തം അഭിമാനത്തോടെ നിൽക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേർക്ക് സങ്കടം ഉണ്ടാവുകയോ നമ്മൾ പഠിച്ചില്ലാലോ അല്ലെങ്കിൽ പഠിച്ചിട്ട് നമുക്ക് ജോലി ജോലിയില്ലാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം പഠിക്കാതിരുന്ന് വിഷമിക്കുന്നവർക്കും അല്ലെങ്കിൽ ഇനി നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ നല്ലൊരു കോഴ്സ് വേണമെന്ന് വേണമെന്നാഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കോഴ്സ് പരിചയപ്പെടുത്തി തരാം കേട്ടോ വീട്ടിലിരുന്നോണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഒഴിവ് സമയമൊക്കെ പഠിച്ചിട്ട് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമുള്ള അതായത് യു ജി സിയൊക്കെ അപ്രൂവ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഒരു ടീച്ചർ ആവാൻ പറ്റും അതും ഒരു വർഷം കൊണ്ട് മോണ്ടി സോറി ടി ടി സി പ്രീ പ്രൈമറി ടി ടി സി അറബിക് പ്രൈമറി ടി ടി സി ഇതൊക്കെ മിതമായിട്ടുള്ള ഫീസിലാണ് അവർ പഠിപ്പിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങളുടെ ഇതിൽ കൊടുക്കാൻ പൈസ ഇല്ലായെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾമെന്റ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് അവർ പഠിപ്പിച്ചു തരും കേട്ടോ പിന്നെ അതുപോലെ ഫ്രീ ആയിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സും അവർ കൊടുക്കുന്നുണ്ട് ലൈവ് ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ്സും കൂടി ഉണ്ടാവും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പഠിപ്പിക്കാൻ നമുക്ക് പഠിക്കാനും പറ്റും പുറത്തു പോകണമെങ്കിൽ യാതൊരു നിർബന്ധവും അപ്പോ അതുപോലെ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമും അവർ കൊടുക്കുന്നുണ്ട് എസ് എസ് എൽ സിയോ പ്ലസ് ടു യോഗ്യത മതി ഇനിയിപ്പോ നിങ്ങൾക്ക് എസ് എസ് എൽ സിയും പ്ലസ് ടു യോഗ്യത ഇല്ലാന്ന് വെച്ചോ അവർ അത് ഓൺലൈനായിട്ട് പഠിച്ചിട്ട് പഠിച്ചിട്ടായുള്ള സർട്ടിഫിക്കറ്റും കൂടെ കിട്ടാനുള്ള അവസരം കൂടെ അവർ ഒരുക്കുന്നുണ്ട് കേട്ടോ പ്ലസ് ടു എസ് എസ് എൽ സി യോഗ്യതയുള്ളവർക്ക് ഡിപ്ലോമ ഇൻ മോണ്ടിസോറി കോഴ്സ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ ഒരുപാട് കോഴ്സുകൾ ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ പാണ്ടിക്കാടാണ് ഇവരുടെ സ്ഥാപനം ഉള്ളത് അൽഫല എജു യെജു ആണ് കേട്ടോ അതുപോലെ ഡിഗ്രി പി ജി കൌൺസിലിംഗ് സൈക്കോളജി അക്കൌണ്ടിങ് ഇൻഡിവിജ്വൽ ട്യൂഷൻ ഫാഷൻ ഡിസൈനിങ് ഇതുപോലെയുള്ള ഒരുപാട് കോഴ്സുകൾ അവർ ചെയ്യുന്നുണ്ട് അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം അതുപോലെ നമ്പർ താഴെ കൊടുക്കുക അവരെ ജസ്റ്റ് ഒന്ന് വിളിച്ച് ഡീറ്റെയിൽസ് ചോദിക്കും ഇന്നല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഗ്രീൻ പീസിൻ്റെ ഈ സംഭവം ഞാൻ ചൂടാറാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാറാൻ വെച്ചാൽ നമുക്കൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കണം കേട്ടോ പിന്നെ ഈ എഡ്യൂക്കേഷൻ നിന്ന് ഞാൻ എത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്നത് എന്താണെന്ന് പറയുക നമ്മുടെ ജീവിതം ചിലപ്പോൾ നല്ല രീതിക്കൊക്കെ ആയിരിക്കും പോവുക പക്ഷെ നമ്മൾ വിചാരിക്കാത്ത സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ തകിടം മറിയുന്നൊരവസ്ഥ വരുമ്പോണ്ടല്ലോ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഇൻകം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഒരു അഭിമാനത്തോടെ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ നല്ല അഭിമാനത്തോടെ വളർത്താനൊക്കെ പറ്റുള്ളൂ അപ്പോൾ എഡ്യൂക്കേഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോഴത്തെ ചെറിയ പൈസ കാര്യങ്ങളും നോക്കണ്ട നമ്മൾ ഭാവിയിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ കണക്കാക്കിയാൽ മതി അപ്പോൾ പഠിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പഠിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ജോലിക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റൂട്ടോ അവരുടെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് അവരെ വിളിച്ചിട്ട് ഒരു കോഴ്സ് എടുക്കാൻ നോക്കാം പിന്നെ ഇത് ഞാൻ മിക്സിയിലൊക്കെ അടച്ചു വന്നതിന് ശേഷം ജസ്റ്റ് പാനില് ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കുക എന്നെയിൽ ഫ്രഷ് ക്രീം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഇല്ലാത്തത് കൊണ്ട് കുറച്ച് എന്നിട്ട് എന്നിട്ടത് സേർവ് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അത്രയും ടേസ്റ്റിയും ഹെൽത്തിയും നമ്മുടെ വീട്ടുകളിലൊക്കെ കിട്ടുന്ന സാധനം വെച്ചിട്ടന്നെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ പുതിയ എന്തായാലും ഇട്ടുകൊടുക്കുക ഞാൻ അതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എഴുതി മാത്രം കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളു അതേപോലെ ലാസ്റ്റ് ഒന്ന് അങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തിക്കോ അപ്പത്തിനൊക്കെ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ ഫീഡ്ബാക്ക്സ് എന്തായാലും ഒന്ന് അറിയിക്കണം കേട്ടോ ഇതിങ്ങനെ കഴിച്ചു നോക്കിയ സമയത്ത് എനിക്ക് പെട്ടെന്ന് അപ്പം തോന്നിയത് അയ്യോ അത് അമ്മക്ക് കൊണ്ട് കൊടുക്കണം അത്താക്ക് കൊടുക്കണം അവർ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും ഇഷ്ടാവുമല്ലോ അങ്ങനെ എനിക്ക് തോന്നി പക്ഷേ അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര ഇപ്പോഴും എനിക്കതൊരു ഇങ്ങനെ ഉള്ളിൽ തന്നെ നിൽക്കുന്നുണ്ട് എൻ്റെ ഒരു എനിക്കറിയില്ലല്ലോ നമ്മൾ ആ ഒരു സമയം നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ നമ്മുടെ ലൈഫിൽ അത്രയും ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇല്ലാതാവാൻ പോവാണ് പിറ്റേ ദിവസം എന്നുള്ളത് നമ്മൾ ൊരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സംഭവമാണല്ലോ അപ്പം എനിക്കിപ്പോൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യും എഡിറ്റ് ചെയ്യാനുള്ള ഒരു ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല അത്രയും ദിവസം അതുകൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത് കാരണം ആ സമയത്തൊക്കെ എൻ്റെ മനസ്സിലിത് വീട്ടിലെത്തിക്കണം വീട്ടിലെത്തിക്കണം എന്നുള്ള ആ ഒരു ചിന്തയായിരുന്നല്ലോ പക്ഷേ എനിക്ക് നിർഭാഗ്യവശാലെനിക്കതിനെ സാധിച്ചില്ല ഞാനിത് ഇണ്ടാക്കി ഉടനെ തന്നെ അമ്മക്ക് വിളിച്ചിട്ട് വിളിച്ചിട്ട് അമ്മ ഞാനൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പായസം ഉണ്ടാക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പൊ എനിക്കത് വീട്ടിലേക്ക് തരണം ആരെങ്കിലും ഉണ്ടോ വരാനും ചോദിച്ചപ്പോൾ ഇല്ല അങ്ങനെ പുറത്തോരിക്കാണെന്ന് പറഞ്ഞു പക്ഷെ അത്ത അടുത്തന്നെ ഉണ്ട് പക്ഷെ അത്താക്ക് വയ്യാത്ത പോലെ കിടക്കുമ്പോ അമ്മാക്ക് വെറുതെ അത്താന ബുദ്ധിമുട്ടിക്കണ്ടാന്ന് തോന്നിയിട്ട് എന്നോട് പറഞ്ഞൂല എന്നിട്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചു എങ്ങനെയൊ കൊണ്ടെത്തിക്കാം അപ്പൊ ഞാൻ പറഞ്ഞു ശരി ഞാൻ ഞാൻ വരാ ഉണ്ടെങ്കിൽ ഞാൻ വരാ കുട്ടികളെ പറഞ്ഞയക്കാന്ന് വിചാരിച്ചു നോക്കിയപ്പോൾ എൻ്റെ ബൈക്കും എന്താ പറയുക ഓടി ഓടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവസാനം പിന്നെ എനിക്ക് പോവാനും പറ്റില്ല കേട്ടോ ആ സങ്കടം എനിക്കിപ്പോഴും ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എന്നിട്ട് ഞാനിങ്ങനെ പറയുന്നുണ്ട് മക്കൾ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കഴിച്ച് കഴിഞ്ഞാൽ കിട്ടൂല ഞാൻ ആദ്യം തന്നെ ആക്കി വയ്ക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അമ്മ പറഞ്ഞു വേണമെങ്കിൽ നീ വാ ഇപ്പം ഇവിടെ ഒന്നും ആരുമില്ല എന്നും പറഞ്ഞു പിന്നൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മളെ ഒരാളിങ്ങനെ അന്വേഷിച്ച് വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു വില മനസ്സിലാവില്ല ആ ഒരു ഇത് ഇല്ലാതാവുമ്പോൾ ഉണ്ടല്ലോ അത് വല്ലാത്തൊരു സംഭവാണ് ഒരു ഇവിടെ വീട്ടിൽ ഞാനിപ്പോൾ വോയിസ് ഓവർ ഓർമ്മടുക്കാൻ വന്നപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ വീട്ടിലേക്ക് വന്നിട്ട് അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നത് എന്നെ തേടി വരുന്ന എന്നെ തേടി വരുന്ന ആ ഒരു കോളിംഗ് ബെല്ലിൻ്റെ വില ഞാൻ മാക്സിമം എൻ്റെ ഫീലിങ്സ് വീഡിയോയിൽ കൊണ്ടുവരാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇത്രയും ദിവസം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫീലിങ്സ് അവിടെ പിന്നീട് നമ്മൾ പിന്നെ കാണുന്നവർക്കും ആ ഒരു ഇത് എന്തിനാ വെറുതെ എന്ന് തോന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാറുണ്ട് പക്ഷെ ഇന്നത്തെ വോയിസ് ഓവറിൽ ഞാൻ കുറേ നേരം ട്രൈ ചെയ്തു പക്ഷെ കുറച്ചെങ്കിലും വീട്ടിലേക്ക് കൊടുത്തയക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ മക്കൾ കഴിക്കണത് കാണുമ്പോഴൊക്കെ അയ്യോ അവർക്കൊന്നു കൊടുക്കണം കൊടുക്കണം എന്നങ്ങനെ വിചാരിച്ചത് പറ്റില്ലാലോ എന്നിട്ട് ആ ഒരു ബേജാറും കൂടെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പ ഉമ്മ അവർക്കൊക്കെ ഉണ്ടല്ലോ എന്തെങ്കിലും നമുക്ക് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കരുത് അങ്ങോട്ട് ഇറങ്ങി പുറപ്പെടുക അവർക്ക് വേണ്ടി ചെയ്യാം ആരാണ് പെട്ടെന്ന് നമ്മളെ വിട്ടു വിട്ടുപോകാ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ നമ്മളായിരിക്കാം ചിലപ്പോൾ അവരായിരിക്കാം പക്ഷെ ഇതൊക്കെ പഠിച്ചവൻ്റെ കയ്യിലല്ലേ അപ്പോൾ എന്തെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അത് എന്ത് കാര്യമാണെങ്കിലും ഈ ഭൂമിയിൽ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുക അല്ല പിന്നീട് അതൊരു വലിയൊരു വിഷമായിരിക്കും കേട്ടോ എനിക്കിപ്പോഴും എപ്പോഴും ഈ ഒരു ഇത് കാണുമ്പോൾ എനിക്കത് അവിടെ എത്തിച്ചില്ലാലോന്നുള്ള ഒരു സങ്കടം ആയിരിക്കും അവസാന അവസാന കാലഘട്ടങ്ങളിലുണ്ടല്ലോ അത്താക്ക് എൻ്റെ കാര്യത്തിൽ ഭയങ്കര ഒരു വിഷമവും സങ്കടവും കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് വരിക ഇവിടെ വന്നിട്ട് കോളിംഗ് ബെല്ലടിക്കുന്നത് രണ്ടു പേരാണ് കോളിങ് ബെല്ലടിക്കുക ഒന്ന് കൊറിയർ അവർ വരുമ്പോൾ അടിക്കും പിന്നെ അടുത്തത് എൻ്റെ അത്ത വരുമ്പോഴാണ് കേട്ടോ അടിക്കുക അപ്പോൾ ലാസ്റ്റ് ഞാൻ വന്ന സമയത്ത് കൊറിയർ ബോയ് വന്നിട്ട് ഇങ്ങനെ കോളിംഗ് ബെല്ലടിച്ചതും ആ ഒരു സെക്കൻഡ് ഉണ്ടല്ലോ ഞാൻ അത്ത ആഗ്രഹത്തോടെ അത്തയിരിക്കോ എന്ന് തോന്നി പെട്ടെന്ന് ആ ഒരു വാസ്തവം നമ്മൾ മനസ്സിലാക്കി ഭയങ്കര ഒരു വിഷമമുള്ളൊരു സമയമായിരുന്നു കേട്ടോ വീട്ടിലെ അമ്മാൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് അധികം നമുക്കങ്ങനെ അറിയില്ല പക്ഷെ ഇവിടെ ഒറ്റയ്ക്ക് വന്ന് വന്നപ്പോഴാണ് നമുക്കതിൻ്റെയൊക്കെ ഒരു വില ശരിക്കും മനസ്സിലാവുന്നത് അതങ്ങനെ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യണ സമയത്തായിരിക്കും ഇടക്കിടക്ക് വരും അങ്ങനെ ചോദിക്കും ആദ്യമൊന്നും അങ്ങനെ ആയിരുന്നില്ല പക്ഷെ ഇപ്പം കുറച്ചായിട്ട് എനിക്ക് കുറച്ച് വിഷമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ ആളിടക്കിടക്ക് അങ്ങനെ വരും കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു എന്തായാലും ശരിങ്ങളുടെ മാതാപിതാക്കളെയും നിങ്ങൾ ജീവനോടെ ഉള്ള സമയത്ത് മാക്സിമം അവരെ സന്തോഷിപ്പിക്കുക അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക പിന്നെന്താ അങ്ങനെയൊക്കെ അപ്പോൾ ശരി അടയിൽക്കൂടെ ഞാൻ മറ്റൊരു പാനിലേക്കൊരു പാത്രം വെ പാനിലേക്ക് പാത്രം വെച്ചിട്ടുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ഇപ്പോൾ കുറേ ദിവസമായിട്ട് എൻ്റെ ആ ഒരു നോർമൽ ഇതെനിക്ക് കിട്ടുന്നില്ല വരിക ഇരിക്കൂലേ ഇൻഷാല്ല പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ റണക്കുട്ടി പാസ്ത കുറച്ച് ആ ഗ്രേവി കണ്ടപ്പോൾ അവൾക്ക് പാസ്ത കുറച്ച് വേവിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വേഗം എന്ത് ചെയ്തു അരി ഇട്ടു ചോറ് വെക്കാനും വേണ്ടിയിട്ട് നമുക്ക് ശനിയായിരം ദിവസങ്ങളിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല അപ്പോൾ അന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ മൊത്തത്തിലൊരു വിരകലായിരിക്കും കേട്ടോ അങ്ങനെ എൻ്റെ അത്ത പോണേന് മുമ്പ് മാക്സിമം എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സ്വന്തം കാലിൽ നിൽക്കാൻ നിൽക്കുന്ന പോലെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത് അതായത് കുറച്ച് ദിവസം മുമ്പ് ഞങ്ങൾ എനിക്ക് ലൈസൻസ് എടുക്കാനും വേണ്ടിയിട്ട് ഫോർ വീലറിനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കാനും വേണ്ടിയിട്ട് എൻ്റെ അത്തേം കൂടെ ഉണ്ടായിരുന്നു കൂടെ തന്നെ വന്ന് എല്ലാം ശരിയാക്കി തന്ന് ഇനിയിപ്പോൾ നിനക്ക് നിൻ്റെ ആവശ്യങ്ങൾക്ക് പുറത്ത് പോകണം എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ കുറേ ഗൈ ഗൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അവസാനം ആ ഒരു സമയങ്ങളിലെന്ന് പറയുമ്പോൾ പിന്നെ ഒരു ടൈൽസ് ഇടാതെ കുറേ ഒരു വർഷത്തോളം താഴെ ഇങ്ങനെ വയറിംഗ് ഒക്കെ പുറത്ത് അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ഒരു ടൈൽസ് പണിക്കാരനെ കൊണ്ടുവന്നിട്ട് ഇതാ ആളിനെ റെഡിയാക്കി തന്നിട്ടുണ്ട് ഇനി എന്താ നിനക്ക് വേണ്ടത് നീ ചെയ്തോ അവരോട് പറഞ്ഞാൽ മതിയെന്നു വേണ്ട അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഏറ്റവും ലാസ്റ്റ് ലാസ്റ്റ് എല്ലാം ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ മരിക്കുന്നതിൻ്റെ ഒരു മൂന്ന് ദിവസം മുമ്പ് അത് വന്നത് അതിന് ശേഷമാണ് കേട്ടോ വരാതിരുന്നത് തീരെ വയ്യാതായപ്പോൾ ഏറ്റവും അവസാനം പോകുമ്പോഴും എന്താ എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ അത്താക്ക് പായസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഈ ഒരു പായസം ഉണ്ടാക്കുന്ന സമയത്ത് പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു ശരി ഇതും അതും കൂടെ ഒന്ന് എന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ വിധി എന്ന് അറിയില്ലേ നമുക്ക് യോഗ എന്ന് പറഞ്ഞ പോലെ അതൊന്നും എത്തിക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല എനിക്ക് എൻ്റെ വണ്ടിയെങ്കിലും ശരിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പോയിട്ടുണ്ടാവും കേട്ടോ ഞാൻ എന്നിട്ട് വിചാരിച്ചു നടന്നു പോയിട്ട് കൊണ്ട് കൊടുത്താലോ എന്നൊക്കെ വിചാരിച്ചു എനിക്കറിയില്ല എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു നിർബന്ധം ോന്നിയത് എന്നുള്ളത് പക്ഷെങ്കിലും വിധിയില്ല എന്ന് പറഞ്ഞ പോലെ അതിന് സാധിച്ചില്ല പക്ഷെ അതിനു മുമ്പില്ലേ ഒരാഴ്ച മുമ്പ് ഞാൻ ഇതുപോലെ ഒരു ഹലീൻ സീഡിന്റെ ഒരു പായസം വെച്ച സമയത്ത് അത്ത വന്നിട്ടുണ്ടായിരുന്നു അവിടെ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഞാൻ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതേ നമ്മള് കുട്ടി ഉണ്ടാക്കിയ പാസ്ത നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കുമ്പോൾ ഈ ഓരോ ബൈറ്റ് കഴിക്കുന്ന സമയത്ത് എനിക്ക് അയ്യോ കൊടുത്തു വിടണം കൊടുത്തുവിടണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ പിന്നെ അത് ഞാൻ പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം കണ്ടൻസ് മിൽക്ക് ഒരു ഹാഫ് ടിന്നോളം അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ചൊന്ന് നല്ല റിച്ചായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഞാൻ കണ്ടൻസ് മിൽക്കൊക്കെ ഭയങ്കര പിശിക്കിട്ടാണ് കേട്ടോ ഇടുന്നത് പിന്നെ ഇത് വന്നിട്ട് നമ്മൾ അടപ്പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എപ്പോഴോ നമ്മൾ എങ്ങടോ എന്തോ ഒരു സാധനം വാങ്ങിയ സമയത്ത് ഈ അടപ്രഥമൻ ഉണ്ടാക്കുന്ന ഒരു മിക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അവൾ കുറേ ദിവസമായിട്ട് വെക്കാണ്ട് വെച്ചിട്ടിരിക്കായിരുന്നു അപ്പോൾ ശരി അതിൽ വെക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെക്കുന്നതാണ് കേട്ടോ ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ വെക്കുന്നത് തീരെ അടിപിടിക്കുന്നില്ല ഒന്നുമില്ല കേട്ടോ നല്ലൊരു പാത്രമാണ് കേട്ടോ ഒരു ഭയങ്കര ഹെവി വെയ്റ്റുമാണ് തന്നെ അടിപ്പിടിക്കൂല പിന്നെന്താ പായസം താളിക്കാനും വേണ്ടിയിട്ടുള്ള അണ്ടിപ്പരിപ്പും ബദാമും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് വീട്ടിലേക്ക് കൊടുത്തയൊക്കെ അത്താക്കൊക്കെ ഇഷ്ടമല്ലേ പായസം അപ്പോൾ കുറച്ച് കൂടുതൽ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇല്ലേ ലാസ്റ്റായിട്ട് ഒരു ദിവസം ഞാൻ നല്ലോണം ഇങ്ങനെ കരഞ്ഞോണ്ട് ഇരിക്കുന്ന സമയത്ത് അത്ത ഒരു ദിവസം ഇങ്ങനെ കയറി വന്നു കേട്ടോ അന്നത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ എന്നെ ഒരാൾ നശീർ എന്ന് പറഞ്ഞാൽ ഒരാൾ വെറുതെ ഒരു ആവശ്യമില്ലാതെ നമ്മളെടുത്തിട്ട് വീഡിയോ ചെയ്ത് മേ ബി അവർക്ക് റീച്ച് കിട്ടാനും വേണ്ടിയിട്ട് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ

പല ഭാവങ്ങളിലും നിന്നെ വിഷമിപ്പിക്കാം ബുദ്ധിമുട്ടിക്കാം ഒക്കെ ചെയ്യാം പക്ഷെ ഒരിക്കലും നീ നിന്റെ ജോലിയിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകരുത് നീ അത് ചെയ്തുകൊണ്ടിരിക്കുക നീ ചെയ്യുന്നത് ആർക്കും ഉപദ്രവം ഇല്ലാത്തൊരു കാര്യമാണ് നന്മയാണ് എന്ന് നനക്ക് ഉറപ്പുള്ളടത്തോളം കാലം നീ അതിൽ നിന്ന് പിന്തിരി പിന്തിരിഞ്ഞു പോകാനോ കരിഞ്ഞിരിക്കാനോ ഉള്ളവളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അന്ന് എനിക്ക് കിട്ടിയ ഒരു ധൈര്യം ഉണ്ടല്ലോ ഭയങ്കരമായിട്ടുള്ളൊരു എനർജി തന്നെയാണ് എനിക്കേറ്റവും വിഷമം എന്ന് വെച്ചാൽ ഇനി നമ്മളങ്ങനെ പുറകെ നിന്ന് നമ്മൾ ധൈര്യം തരാൻ അല്ലെങ്കിൽ മനുഷ്യനില്ലാലോ എന്ന് ആലോചിക്കുന്ന സമയത്ത് അത് വലിയൊരു നഷ്ടം തന്നെയാണ് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞാൽ കേട്ടോ ഓരോരുത്തർ ചോദിക്കണ്ടായിരുന്നു എപ്പോഴാണ് കഴിഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലരും പല മൈൻഡിൽ പലതും പറയാനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉദ്ദേശിച്ചിട്ടായിരിക്കും ചോദിക്കാതുകൊണ്ട് തന്നെയാണ് ഞാനൊന്നും പറയാതിരിക്കുന്നതും എന്തെങ്കിലും പറയാനും വേണ്ടിട്ടൊരു നമ്മളായിട്ട് ഇട്ടു കൊടുക്കണ്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഏ പായസം റെഡി ആയിട്ടുണ്ട് ഞാൻ ബൗളിലേക്ക് വിളമ്പി വെക്കുന്നുണ്ട് കേട്ടോ അത് തണുപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ കുറച്ചിടത്ത് മാറ്റി വെച്ചിട്ട് മക്കൾക്ക് കൊടുക്കാം വൈകുന്നേരം എങ്ങനെയെങ്കിലും ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു പിന്നെ അത് കഴിഞ്ഞതും ഞാൻ വേഗം ഉച്ചക്കിലുള്ള ചോറ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് വന്നിട്ട് ക്രാബ് ക്രാബാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞണ്ട് അതിനു വേണ്ടിയിട്ട് ഇതേ പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഗരം പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ കുറച്ച് വലിയ ജീരകം ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം നേരത്തെ നമ്മൾ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് ചോപ്പറിലിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ലാവിഷ് ഇത് കുറേ ഇട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ കുറേ അധികം ഗ്രേവി കിട്ടാനും വേണ്ടിയിട്ട് ഉള്ളി കുറേ അധികം ഇടുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ മസാലകളിൽ കൊറയാണ്ടർ പൗഡർ ഉപ്പ് ഉപ്പ് ഗരം മസാല ജീരകപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞൾ വെളുത്തുള്ളി പൗഡർ മുളക് പൊടി ഇവയെല്ലാം കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് അതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ് കേട്ടോ പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പുറത്ത് നമ്മുടെ ചോറ് തിളച്ച് ഗ്യാസിൽ മൊത്തം എല്ലാം ആയിട്ട് പെട്ടെന്ന് അത് പോയിട്ട് വാറ്റിയെടുക്കുകയും വേണം അപ്പോൾ ഇതേ മസാലപ്പൊടി ഏതൊക്കെയാണെന്നുള്ളത് പറയാൻ കേട്ടോ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പം നമുക്ക് അത് പാനിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ചും കൂടെ ഉള്ളി ഒന്ന് വഴിണ്ടി വരണമായിരുന്നു പക്ഷേ എനിക്ക് കുറേ നേരം നിന്നിട്ട് എനിക്ക് മദ്യ അപ്പോൾ പെട്ടെന്ന് ഒന്ന് തീർത്തിട്ട് പോകണം എന്ന് വിചാരിച്ചിട്ട് വേഗം ചെയ്യായിരുന്നു കേട്ടോ കാരണം ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എഡിറ്റിംഗ് പണി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിർത്താതെ ഇങ്ങനെ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അത്ര വന്നിട്ട് ഒരു ദിവസം പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ പറയണം നിനക്ക് ഉറങ്ങാൻ തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നീ ഉറങ്ങണം ശരീരം എന്താണോ ആവശ്യപ്പെടുന്നത് അതാദ്യം ചെയ്യും കാരണം നീ നീ ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അഞ്ച് മക്കളുടെ കാര്യങ്ങൾ നോക്കേണ്ട ആളാണ് അപ്പോൾ നല്ല ഹെൽത്തിയായിട്ട് നീ എന്നൊക്കെ പറഞ്ഞിട്ട് ായിരുന്നു മുമ്പൊന്നാളിങ്ങനെ നമ്മളെ കുറിച്ചിട്ടുള്ള കൺസേൺ കാര്യങ്ങളൊന്നും ഉള്ള ഒരാളൊന്നും അല്ല കേട്ടോ ഒരു നോർമൽ ടിപ്പിക്കൽ ഫാദറിനെ പോലെയൊന്നുമല്ല ഉള്ളവരെ ഹെൽപ്പ് ചെയ്യുക ആ ഒരു ചിന്ത മാത്രമായിരുന്നു പക്ഷേ ഏറ്റവും അവസാനം എന്ന് പറയുമ്പോൾ ഇങ്ങനെ എന്റെ കാര്യത്തിൽ കൂടുതൽ കൂടുതൽ ശ്രദ്ധിച്ചു പക്ഷെ ഇങ്ങനെ പോവാനായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല പിന്നെ അതെ നമ്മുടെ ഗ്രേവി എല്ലാം ഒന്ന് വഴി വന്നതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാൽ വെച്ച് കൊടുക്കണം തേങ്ങാപ്പാൽ ഉണ്ടായിരുന്നില്ല സോ ഞാൻ നമ്മുടെ ടോണ്ട് മിൽക്കാണ് കേട്ടോശ് കൊടുത്തുണ്ടായിരുന്നത് പിന്നെ അതിലേക്ക് നമ്മുടെ നന്നാക്കി വെച്ചിരിക്കുന്ന ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നണ്ടെല്ലാം കൂടെ ഒന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു വരട്ടെ പിന്നെ ഇത് ഓർമ്മ വന്നു ഞാൻ പറഞ്ഞില്ല അതങ്ങനെ പുറത്തുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയായിരുന്നു ബിക്കോസ് ആൾ മരിച്ചു പോകുമ്പോൾ ഒരുപാട് പുണ്യങ്ങൾ നേടിയിട്ട് പോകാനും വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഒരു കാര്യം ഞാൻ പറയാം മരിച്ചവരുടെ നന്മകളെടുത്ത് പറയണം എന്നാണല്ലോ അതുകൊണ്ട് പറയുകയാണ് ഈ ജില്ലാ ഹോസ്പിറ്റലിൽ വരുന്ന ആൾക്കാർ എന്തായാലും അധികം കഴിവില്ലാത്ത ആൾക്കാരോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്ന ആൾക്കാരോ അല്ലെങ്കിൽ രോഗം കണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും അപ്പോൾ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കല് എന്നുള്ളത് മൂപ്പറുടെ ഇതാണ് കേട്ടോ അങ്ങനെ എത്രയോ എത്ര എപ്പോൾ നിന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടതാണ് അവിടെ ഉച്ച നേരത്ത് കഞ്ഞിയും കഞ്ഞിയാണോ ചോറാണോ എനിക്ക് ഓർമ്മല്ല പിന്നെ ഉപ്പേരി അങ്ങനെയൊക്കെ വെച്ചിട്ട് കുറേ കാലം ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ എന്തിനാ എന്തിനകത്ത് പറയണമെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം ചെയ്ത് ചെയ്യുക അപ്പോൾ നമ്മൾ മരിച്ചു പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാലോ അതിനു വേണ്ടിയിട്ട് പിന്നെ അതേ നമ്മുടെ ഗ്രേവി ക്രാബ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് മൂടിയേക്കുന്നുണ്ട് കേട്ടാ ഇനി അടുത്തതെന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് പിന്നെ പോയിട്ടിരുന്ന് എഡിറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇപ്പോൾ രാത്രി അധികം എഡിറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നിൽക്കലില്ല പകലാണ് ചെയ്യുന്നത് കാരണം ഉറക്കമില്ലാതെ കുറേ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഈ അത്ത പറഞ്ഞ പോലെ നമ്മുടെ ശരീരമാണല്ലോ മീങ്ങിന് പിന്നെ ഈ സംഭവങ്ങളൊക്കെ തന്നെ ഞാൻ അത്താനത്ത് നേരിട്ടല്ലാട്ടോ പറയാ അമ്മ ഫോൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പറയും ആ സമയത്താണ് അത്ത ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പറയുക പിന്നെ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയൊരു സന്തോഷം അല്ലെങ്കിൽ എനിക്ക് ഇത്രയെങ്കിലും ഒരു ആശ്വാസം പറയുന്നത് കുറച്ച് ദിവസം നമ്മുടെ വീട്ടിൽ വീട്ടിലത്ത ഉണ്ടായിരുന്നു എത്ര ദിവസമാണ് എന്നുള്ളത് എനിക്ക് ഓർമ്മ അല്ലാട്ടോ എനിക്ക് എനിക്ക് കൂട്ടിന് വേണ്ടിയിട്ട് ആള് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഞാനായിട്ട് തന്നെ പറഞ്ഞു ഓക്കെ ഇനിയിപ്പോൾ അത്ത വീട്ടിൽ പോയിക്കോ കാരണം അവിടെ അമ്മ ഒറ്റയ്ക്കല്ലേ എന്നുള്ളേല് പിന്നെ അമ്മാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ വല്ലാത്തൊരവസ്ഥയിലൂടെ ആയിട്ട് കടന്നു പോകുന്നത് കാരണം അമ്മാക്ക് പതിനേഴാമത്തെ വയസ്സിലാണ് കല്യാണം കഴിയുന്നത് അമ്മാൻ്റെ അത്ത നേരത്തെ തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നു പതിനാല് വയസ്സിലങ്ങനെന്തോ അത്ത മരിച്ചു അവരുടെ ഉമ്മാനുമുമ്പ് ആറ് വയസ്സിലെന്തോ മരിച്ചു അങ്ങനെ അപ്പൊ ഇങ്ങനെയൊക്കെ വിശേഷം പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇടണം എന്ന് ഒരിക്കലും വിചാരിച്ചാൽ പക്ഷെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എൻ്റെ അത്ത ജീവനോടെ ഇരിക്കുന്ന സമയത്തുള്ള എൻ്റെ അവസാനത്തിൻ്റെ എന്താ പറയുക എൻ്റെ കാര്യങ്ങളൊക്കെയാണ് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ല വരാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പിന്നെ അതുപോലെ ആ ഒരു കോഴ്സിൻ്റെ കാര്യം നിങ്ങൾ പരിഗണിക്കുക നമ്മൾ സ്ത്രീകൾ ഒരു വരുമാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ ഉണ്ടാക്കുന്നതിനേക്കാളും ഈ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവർ ബൈ ടേക്ക് കെയർ അസ്സലാ വലൈക്കും പിന്നെ ഉച്ചക്കുള്ള ചോറ് ആരും ഗ്രേവി ഒന്നും കൊണ്ടുപോകാനില്ലാത്തോട്ട് പിന്നെ ഞാനും ഗ്രേവി തൊട്ടിട്ട് തന്നെ മക്കൾക്ക് കൊടുത്തുവിട്ടാ കാരണം അവർക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അസ്സാം വലൈക്കും വരഹമുല്ലാ വരക്കാത്തുഹ